ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് മുരിങ്ങയില കൊണ്ടുള്ള ജൈവവളമാണ്. ഈ ജൈവവളം ഉപയോഗിക്കുമ്പോൾ എത്ര പൂക്കാത്ത കായ്ക്കാത്ത ചെടിയാണെങ്കിലും പൂക്കുകയും കായ്ക്കുകയും ചെയ്യും. അപ്പോൾ നമുക്ക് മുരിങ്ങ കൊണ്ടുള്ള ജൈവവളം എങ്ങനെ തയ്യാറാക്കാം എന്ന് നോക്കുന്നതിന് മുൻപ് ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. മുരിങ്ങയില കൊണ്ടുള്ള ജൈവവളം നമുക്ക് എങ്ങനെ തയ്യാറാക്കാം എന്ന് നോക്കാം. അതിനായി ഒരു പിടി മുരിങ്ങയില നമുക്ക് എടുക്കാം. മുരിങ്ങയില കൊണ്ടുള്ള ജൈവവളം ചെടികളുടെ വളർച്ചയ്ക്ക് നല്ലതാണ്. ചെടികളിൽ പെട്ടെന്ന് തന്നെ കായും പൂവും ഉണ്ടാകുവാൻ ഈ മുരിങ്ങ കൊണ്ടുള്ള ജൈവവളം സഹായിക്കും. അതിനായി നമുക്ക് ആവശ്യമുള്ളത് ഒരു പിടി മുരിങ്ങയില, പിന്നെ ഒരു 4-5 ടീസ്പൂൺ തൈര്, അതായത് ഒരു 50 ഗ്രാമോളം ശർക്കര. ഇതൊക്കെയാണ് മുരിങ്ങയില കൊണ്ടുള്ള ജൈവവളം തയ്യാറാക്കാൻ ആവശ്യമുള്ള സാധനങ്ങൾ. ഇനി നമുക്കത് എങ്ങനെ തയ്യാറാക്കാം എന്ന് നോക്കാം. മുരിങ്ങയില ഇതുപോലെ ഒരു പാത്രത്തിലേക്ക് നമുക്ക് ഉതിർത്തിടാം. എല്ലാ മുരിങ്ങയിലയും നമുക്ക് ഇതുപോലെ ഉതിർത്തിയെടുക്കാം. നമ്മുടെ വീടുകളിൽ സമൃദ്ധിയായി വളരുന്ന ഈ മുരിങ്ങ കൊണ്ടുള്ള ജൈവവളം ചെടികൾക്ക് വളരെ നല്ലതാണ്. ഒരുപാട് പൈസ ചെലവില്ലാത്ത ഒരു ജൈവവളം കൂടിയാണ് ഇത്. എല്ലാ ഇലകളും ഇതുപോലെ ഉതിർത്തിയെടുക്കാം. അതിനുശേഷം നമുക്ക് അതിലേക്ക് തൈര് ചേർത്ത് കൊടുക്കാം. 4-5 ടീസ്പൂൺ തൈര് എടുക്കാം. അത് നമുക്ക് ഇതിലേക്ക് മുരിങ്ങയിലേക്ക് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ശർക്കര ഈ മുരിങ്ങയുടെ ഇലയിലേക്ക് ചേർത്ത് കൊടുക്കാം. ശർക്കര ഒന്ന് പൊടിച്ച് ചേർക്കാം, അല്ലെങ്കിൽ അങ്ങനെ ഇട്ട ശേഷം നമുക്ക് വെള്ളം ഒഴിച്ച് ഇളക്കി യോജിപ്പിക്കാം. അതിനുശേഷം നമുക്ക് മുരിങ്ങയില നിരക്കെ വെള്ളം ഒഴിച്ചു കൊടുക്കാം. മുരിങ്ങയില നമുക്ക് ഒരു പിടി മാത്രമേ എടുക്കാവൂ എന്നൊന്നുമില്ല. അതിൽ കൂടുതലും മുരിങ്ങയില എടുത്തോണ്ട് ഒരു പ്രശ്നമില്ല കേട്ടോ. വെള്ളം ഒഴിച്ചു കൊടുത്ത ശേഷം നമുക്ക് ഇത് കൈ ഉപയോഗിച്ചോ അല്ലെങ്കിൽ ഏതെങ്കിലും കയ്യിൽ ഉപയോഗിച്ചോ നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിക്കാം. ഇത് നമുക്ക് ഒരു മൂടി ഉപയോഗിച്ച് അടച്ചു വെക്കാം. 3 ദിവസം നമ്മൾ അടച്ചു തന്നെ വെക്കണം. ഓരോ ദിവസം കഴിയുമ്പോഴും നമ്മൾ ഒന്ന് ഇളക്കി കൊടുക്കണം. 3 ദിവസത്തിന് ശേഷം മാത്രമാണ് ഈ ജൈവവളം ചെടികൾക്ക് പ്രയോഗിക്കാൻ പാടുള്ളൂ. 3 ദിവസത്തിന് ശേഷമുള്ള മുരിങ്ങയിലെ ജൈവവളമാണ് ഇത്. ഇത് നമുക്ക് നല്ലതുപോലെ ഇളക്കി യോജിപ്പിച്ച ശേഷം അതിൻ്റെ ചണ്ടി നമുക്ക് കളയേണ്ട ആവശ്യമില്ല. ഇത് ചെടികളുടെ കടക്കിലെല്ലാം ഇട്ടുകൊടുക്കാം, ചെടികൾക്ക് നല്ലതാണ്. അതുപോലെ ഇതിലേക്ക് നമ്മൾ ഇതിൻ്റെ 5 ഇരട്ടി വെള്ളം ചേർത്ത് മാത്രമേ ചെടികളിലേക്ക് ഒഴിച്ചു കൊടുക്കാൻ പാടുള്ളൂ. മുരിങ്ങയിലയിൽ വൈറ്റമിൻ A, C, ഇരുമ്പ്, ഫോസ്ഫറസ് എന്നിവ ധാരാളം അടങ്ങിയിരിക്കുന്നു. കൂടാതെ പ്രോട്ടീനും മിനറൽസും അടങ്ങിയിരിക്കുന്നു. ശർക്കര സൂക്ഷ്മാണുക്കളെ ആകർഷിക്കുകയും വളത്തിൻ്റെ ജീർണിക്കൽ പ്രക്രിയ എളുപ്പത്തിലാക്കുകയും ചെയ്യുന്നു. തൈര് എളുപ്പത്തിൽ പുളിക്കുവാൻ സഹായിക്കുന്നു. ഇനി നമുക്ക് ഇതിലേക്ക് ഇതിൻ്റെ 5 ഇരട്ടി വെള്ളം ചേർത്ത് കൊടുക്കാം. അതിനുശേഷം മാത്രം എല്ലാ ചെടികൾക്കും ഇത് ഒഴിച്ചു കൊടുക്കാം. മുരിങ്ങയിലയിൽ ധാരാളമായി ഫോസ്ഫറസ്, പൊട്ടാഷ്യം, കാൽഷ്യം എന്നീ പോഷകഘടകങ്ങൾ അടങ്ങിയിരിക്കുന്നു. ഇത് ചെടികളുടെ എല്ലാ പ്രശ്നങ്ങൾക്കും പെട്ടെന്ന് തന്നെ പൂവും കായും ഉണ്ടാകുവാനും ചെടി നല്ലതുപോലെ വളരാനും സഹായിക്കുകയും ചെയ്യുന്നു. ഈ ജൈവവളം എല്ലാ ചെടികളുടെ കടക്കിലും നമുക്ക് ഒഴിച്ചു കൊടുക്കാം. എത്ര പൂക്കാത്ത ചെടിയും പൂക്കുകയും കായ്ക്കുകയും ചെയ്യും. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ബൈ.